നമസ്കാരം. പാലാ സീറ്റിനെ ചൊല്ലിയും എൻ സി പി എം എൽ എ മാണി സി കാപ്പൻ്റെ മുന്നണി മാറ്റത്തെ ചൊല്ലിയും ഏറെ നാളായി നിലനിൽക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ്. മാണി സി കാപ്പൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പിക്ക് പാലാ സീറ്റ് നൽകില്ല എന്ന് എൽ ഡി എഫ് മുന്നണി നേരത്തെ തന്നെ സൂചിപ്പിച്ചതായിരുന്നു. എന്നിരുന്നാലും പാലാ സീറ്റിനെ ചൊല്ലി മാണി സി കാപ്പനും എൽ ഡി എഫും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് മാണി സി കാപ്പൻ വേണമെങ്കിൽ കുട്ടനാട് മത്സരിക്കട്ടെ എന്നായിരുന്നു. ഇതാണ് മാണി സി കാപ്പനെ ചൊടിപ്പിച്ചത്. എന്നാൽ മാണി സി കാപ്പൻ പാലാ സീറ്റ് നൽകിയില്ലെങ്കിൽ എൻ സി പി എൽ ഡി എഫ് മുന്നണി വിടുമെന്ന് നേരത്തെ പ്രസ്താവിച്ചിരുന്നു. ഈ പ്രസ്താവനയോട് ഇത് മാണി സി കാപ്പൻ്റെ മാത്രം അഭിപ്രായമാണെന്നാണ് എൻ സി പി നേതാവും മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചത്. എന്നാൽ എൻ സി പി കേന്ദ്ര നേതൃത്വം എൽ ഡി എഫ് മുന്നണി വിടുന്നതിന് പച്ചക്കൂടി കാണിച്ചുവെന്നാണ് മാണി സി കാപ്പൻ ഈ പ്രസ്താവനയോട് തിരിച്ചടിച്ചത്. എന്നാൽ ഇപ്പോൾ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത മാണി സി കാപ്പനും എൻ സി പിയുടെ 10 സംസ്ഥാന ഭാരവാഹികളും എൻ സി പിയിൽ നിന്ന് രാജിവെച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങി എന്നുള്ളതാണ്. എൻ സി പി കേരള എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി യു ഡി എഫിനോട് ചേരാനാണ് മാണി സി കാപ്പൻ്റെ തീരുമാനമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ പുതിയ പാർട്ടി എൻ സി പി കേരള രമേശ് ചെന്നിത്തലയുടെ ഐശ്വര്യ കേരള യാത്രയുടെ ഭാഗമാകുമെന്നും മാണി സി കാപ്പൻ പറയുകയുണ്ടായി. എന്നാൽ മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് പോകുന്നത് എൻ സി പിക്ക് കടുത്ത നഷ്ടമാണെന്നാണ് എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരം മാസ്റ്റർ പ്രതികരിച്ചത്. മാണി സി കാപ്പൻ്റെ ആവശ്യം ന്യായമായിരുന്നു. അത് നൽകേണ്ടത് എൽ ഡി എഫിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. മാണി സി കാപ്പനെ പോലുള്ള എൻ സി പിയുടെ ഒരു നേതാവ് പാർട്ടിയിൽ നിന്ന് പോകുന്നത് പാർട്ടിക്ക് ക്ഷീണമാണെന്നാണ്. മാണി സി കാപ്പൻ പാർട്ടിയെ വഞ്ചിച്ചിട്ടില്ല എന്നും എൻ സി പിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പാലാ സീറ്റിന് വേണ്ടി ഒരുപോലെ ആവശ്യപ്പെട്ടതാണെന്നും കാപ്പൻ എൻ സി പിയുടെ നേതാവാണെന്നും 2 എം എൽ എമാരിൽ ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ മാണി സി കാപ്പൻ എൻ സി പിയിൽ നിന്ന് പോകുന്നത് പാർട്ടിക്ക് ക്ഷീണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാപ്പനൊപ്പം 10 ഭാരവാഹികൾ പാർട്ടിയിൽ നിന്ന് പോയിട്ടുണ്ടെന്നും മാണി സി കാപ്പൻ പോയാലും പാലാ സീറ്റിൽ എൽ ഡി എഫ് തന്നെ വിജയിക്കുമെന്നാണ് കരുതുന്നത് എന്നും എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരം മാസ്റ്റർ പ്രതികരിച്ചു. എന്നാൽ മാണി സി കാപ്പൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണ് എ കെ ശശീന്ദ്രൻ്റെ നിലപാട്. അദ്ദേഹത്തിനോടൊപ്പം പോയവരെയും അദ്ദേഹത്തിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നും എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലയിൽ കടുത്ത മത്സരമായിരിക്കും നേരിടേണ്ടി വരിക. മാണി സി കാപ്പൻ കെ എം മാണി എന്ന രാഷ്ട്രീയ ചാണക്യനെ പാലായിൽ കേരള കോൺഗ്രസിൻ്റെ അധികായകനായിരുന്ന കെ എം മാണി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ആ മണ്ഡലത്തിൽ കേരള കോൺഗ്രസിനെ പരാജയപ്പെടുത്തി എൽ ഡി എഫിന് സീറ്റ് നേടിക്കൊടുത്ത മാണി സി കാപ്പനെ എൽ ഡി എഫ് വഞ്ചിച്ചു എന്ന ആരോപണങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പാലയിൽ കാണാൻ പോകുന്നത് ശക്തമായ മത്സരമായിരിക്കും. യു ഡി എഫിലായിരുന്ന കെ എം മാണിയുടെ പാലാ മണ്ഡലം അദ്ദേഹത്തിൻ്റെ മകനെ ജോസ് കെ മാണിയിലൂടെ എൽ ഡി എഫ് കൂട്ടിലെത്തിക്കുവാനാണ് എൽ ഡി എഫിൻ്റെ ശ്രമമെങ്കിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ സീറ്റിൽ മത്സരിച്ച മാണി സി കാപ്പൻ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പാലയിൽ മത്സരിക്കുമ്പോൾ ഇരു മുന്നണികളോടൊപ്പം തന്നെ വാശിയേറിയ മത്സരത്തിലാവും മാണി സി കാപ്പനും ജോസ് കെ മാണിയും. യു ഡി എഫിൻ്റെ കുത്തക സീറ്റായിരുന്ന പാലാ മണ്ഡലം ചൂടേറിയ മത്സരത്തിന് സാക്ഷ്യം വഹിക്കും. കഴിഞ്ഞ തവണ എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായി മാണി സി കാപ്പൻ തിരിച്ചുപിടിച്ച പാലാ മണ്ഡലം ഇത്തവണ എൽ ഡി എഫ് ജോസ് കെ മാണിയിലൂടെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ യു ഡി എഫ് മാണി സി കാപ്പനിലൂടെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. നന്ദി, നമസ്കാരം.